ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരുവിധപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് വാട്സ് ഇൻ മൈ ഫോൺ അത് ഫേമസ് സെലിബ്രിറ്റീസും എല്ലാവരും ഈ ഇന്റർവ്യൂവിൽ പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഫോണിന് എന്താണെന്നുള്ളത് ഇത് ഞാൻ പുതിയൊരു ഫോൺ മേടിച്ചതാണ് കാരണം എന്തെങ്കിലും മുമ്പ് ഉണ്ടായിരുന്നത് ഓപ്പോ ആണ് ഇത് ഓപ്പോ F15 ആണ് F17 മേടിക്കണം എന്നുണ്ടായിരുന്നു ബട്ട് ദെൻ അത് എനിക്കിത് എമർജൻസി ആയിരുന്നു സോ അതെനിക്ക് മേടിക്കേണ്ടത് അത് മറ്റേ F17 ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ സോ യാ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഞാൻ സ്കൂളിൽ എൻ്റെ ഫോണിനെ പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നിന്ന് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ വെരി നൈസ് ഫോൺ ബൈ ദ വേ ഞാൻ എൻ്റെ ഓപ്പോ തൊട്ട് മുന്നേ ഉപയോഗിച്ചു ഓപ്പോ F11 Pro ആയിരുന്നു ദാറ്റ് വാസ് വെരി നൈസ് ഐ യൂസ് ഇറ്റ് ഫോർ മോർ ദാൻ 1.5 years ഓർ മോർ പക്ഷേ അതിപ്പോൾ ഫേസ് ഐ മീൻ സ്പേസ് ഒക്കെ ഒത്തിരി ഫില്ലായിട്ട് കുറച്ച് ഹാങ് ആവുന്നുണ്ടായിരുന്നു സോ ഐ ഇമീഡിയറ്റ്ലി പോകേണ്ട അത് ഫോൺ കാണാം അതിനകത്ത് ഒത്തിരി സാധനം എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ കിടപ്പുണ്ട് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ അതുകൊണ്ടായിരുന്നു എനിക്ക് പുതിയൊരെണ്ണം മേടിക്കേണ്ട വന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ പുതിയ ഫോണാണ് ഞാൻ വാട്സ് ഇൻ മൈ ഫോണിന് വേണ്ടി എടുത്തിരുന്നത് ഇതിനകത്ത് അധികം ആപ്സ് ഒന്നും ഇല്ല എന്നാലും ഞാൻ ഉള്ള ആപ്സിനെ കുറിച്ച് സംസാരിക്കാം ഇറ്റ്സ് എ വെരി കൂൾ ഫോൺ സോ യാ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആദ്യം ഉള്ള സാധനങ്ങൾ എന്താണ് എനിക്ക് എല്ലാവരുടെയും ഫോണിലുള്ള പോലെ കലണ്ടർ വെതർ വെതർ എന്ന് പറഞ്ഞൊരു സാധനമുള്ളൂ എനിക്ക് എൻ്റെ ഫോണിൽ ഞാൻ എപ്പോഴും ഇപ്പോൾ എടുത്തു നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ മഴയും കാറ്റും ഒക്കെ വന്നിരിക്കുമ്പോൾ ഇവിടെ എത്രയാണ് ടെമ്പറേച്ചർ എന്ന് അറിയാൻ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയായിരിക്കും ഞാൻ എപ്പോൾ മഴ പെയ്താലും ഓടിപ്പോയി വീഡിയോ എടുത്ത് ടെമ്പറേച്ചർ ഇങ്ങനെ അടിയിലിടും 27-26 degrees Celsius എന്നൊക്കെ പറഞ്ഞാൽ ഐ ലവ് 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 കോൾഡ് വെതർ എനിക്ക് ഹോട്ട് വെതർ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് സൺ റാഷ് എനിക്ക് സൺ അലർജി ഉണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പുറത്തിറങ്ങി കഴിയാൻ എനിക്ക് ഐ ലൈക്ക് ടു ഗോ ഔട്ട് ബട്ട് ദെൻ ഞാൻ എവിടെ പോയാലും കുടയും കൊണ്ടേ നടക്കാറുള്ളൂ കുട പിടിച്ച് പിടിച്ച് നടക്കാറുള്ളൂ എനിക്ക് കോൾഡ് വെതറാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോൾഡ് വെതറാണെങ്കിൽ ഫുൾ ഞാൻ സോക്സും സ്വെറ്ററൊക്കെ ഇട്ടായിരിക്കും നടക്കുന്ന പറ്റുന്നത് ഐ ലവ് കോൾഡ് വെതർ കോൾഡ് വിൻ ആൻഡ് ബാംഗ്ലൂരിലുള്ള ആൾക്കാർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഐ വെരി ജെലസ് ഓഫ് യു ഗൈസ് ഞാൻ ബാംഗ്ലൂരിലൊരു 4 ദിവസത്തേക്ക് വന്നായിരുന്നു ലാസ്റ്റ് ഇയർ ദ വെതർ വാസ് ജസ്റ്റ് അമേസിങ് അടിപൊളിയായിരുന്നു അവിടുത്തെ വെതർ എനിവേസ് സോറി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ എനിക്ക് വെതർ വെതർ ഫോണിൽ എപ്പോഴും എല്ലാവരുടെയും ഫോൺ ഇൻബിൽഡ് ആയിട്ട് കാണും ഓൾ ആൻഡ്രോയിഡ് ഫോൺസ് ആൻഡ് ഐഫോൺ എല്ലാവരുടെയും കാണും അതുപോലെ എൻ്റെ ഉണ്ട് വി ഹാവ് ക്ലോക്ക് വി ഹാവ് ദ കലണ്ടർ സെറ്റിംഗ്സ് തീം സ്റ്റോ പ്ലേ സ്റ്റോ പിന്നെ നമ്മുടെ ഗൂഗിൾ സാധാരണ നമ്മുടെ ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ഡെഫിനറ്റ് ആണ് എല്ലാ സ്മാർട്ട് ഫോൺസിനകത്ത് ഇതിപ്പോൾ വേണം ഇറ്റ്സ് ലൈക്ക് എ നെസസിറ്റി പിന്നെ ഉള്ളത് ആമസോൺ ആമസോൺ ആപ്പും ഞാൻ ഫ്ലിപ്കാർട്ട് എൻ്റെ പഴയ ഫോണിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഞാൻ വെറുതെ സ്പേസ് കളയാതിരിക്കാൻ വേണ്ടി അതൊന്നും എടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഐ ജസ്റ്റ് ടുക്ക് ആമസോൺ പിന്നെന്താ നോർമൽ നമ്മുടെ ക്യാമറ ക്രോം ഉണ്ട് ക്ലോൺ ഫോൺ കോമ്പസ് കോൺടാക്ട്സ് ഡ്രൈവ് ഫേസ്ബുക്ക് ഞാൻ ഫേസ്ബുക്കിനകത്ത് വലിയ ആക്റ്റീവ് അല്ല അതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് ഫോണിലേക്ക് ഞാൻ ഫേസ്ബുക്ക് ആപ്പ് തന്നെ എടുത്ത് കളഞ്ഞു ഇത് ഫോൺ മേടിച്ചപ്പോൾ തന്നെ ഇവർ എൻ്റെ ഫേസ്ബുക്ക് ഒക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ദെൻ വി ഹാവ് ദ ഫയൽ മാനേജർ FM റേഡിയോ ഐ ഡോണ്ട് ലിസൺ ടു റേഡിയോസ് കാറിനകത്ത് കേൾക്കാറുണ്ട് കാരണം ഇഫ് ദ മ്യൂസിക് സിസ്റ്റം ഡസൻറ്റ് വർക്ക് നമ്മുടെ ആരുടെയെങ്കിലും കയ്യിരിക്കുന്ന ഓക്സ് കേബിൾ വർക്ക് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ആയില്ലെങ്കിൽ വിൽ ബി ഫോഴ്സ് ടു ലിസൺ ടു ദ റേഡിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ റേഡിയോ കേൾക്കാറുണ്ട് ഐ ലൈക്ക് റേഡിയോ സംടൈംസ് ഗുഡ് സോങ്സ് വരും പിന്നെ ഗെയിം സെൻറ്റർ ഗെയിം സ്പേസ് ജിമെയിൽ ഗൂഗിൾ ഗൂഗിൾ പേ ഇസ് എ മസ്റ്റ് ഐ ബിൻ യൂസിങ് ഗൂഗിൾ പേ ഫോർ ദ പാസ്റ്റ് 3 years ഐ ലവ് ഗൂഗിൾ പേ പിന്നെ എന്താ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് പിന്നെ ഇൻസ്റ്റഗ്രാം പിന്നെ നമ്മുടെ ജോഷ് ആപ്പ് അപ്കമ്മിങ് ആപ്പാണ് ടിക്ടോക്ക് പോലത്തെ അത് ഞാൻ എടുത്തിട്ടുണ്ട് ബിക്കോസ് യു നോ എനിക്ക് ബോർ അടിച്ചു തുടങ്ങി ടിക്ടോക്സ് പോലെ എന്തെങ്കിലും എടുക്കണമല്ലോ സോ ഐ ടുക്ക് ദ ജോഷ് ആപ്പ് പിന്നെ കീപ് നോട്ട്സ് മാപ്സ് മെസ്സേജസ് മ്യൂസിക് മ്യൂസിക് ഇസ് എ മസ്റ്റ് റൈറ്റ് ഞാനത് സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്തിരിക്കുകയെന്ന് പറ്റാൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്തില്ല സോ അടുത്തത് ഫോട്ടോസ് പിന്നെ നമ്മുടെ ഗൂഗിളിലുള്ള ഫോട്ടോസ് പ്ലേ സ്റ്റോർ റെക്കോർഡർ സെറ്റിംഗ് ഐ ഹാവ് ടെലിഗ്രാം ടെലിഗ്രാം ഞാൻ എടുത്ത് വെക്കാൻ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ സെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ മൂവീസ് സെൻഡ് ചെയ്യാൻ ഇറ്റ്സ് ക്വൈറ്റ് ഈസി സോ യാ തീം സ്റ്റോർ ടിപ്സ് വീഡിയോസ് വീറ്റ യാ വീറ്റ ആപ്പ് വീറ്റ ആപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ദിയ ദിയയുടെ ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലെയും ഒക്കെ പല വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കൂടുതലും ഞാൻ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസാണ് എഡിറ്റ് ചെയ്യാറുള്ളത് ബിക്കോസ് ഇൻസ്റ്റഗ്രാമിലുള്ള നമുക്ക് ഷോർട്ട് ഷോർട്ട് വീഡിയോസ് അല്ലേ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും എൻ്റെ എന്താ പറയുക ഡ്രസ് ചേഞ്ചിങ് വീഡിയോസ് ലൈക്ക് സ്ലോ മോഷൻ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് ഈ വീറ്റ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള എല്ലാ ആപ്പിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമല്ലോ ആപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫിൽറ്ററോ എഫക്റ്റോ എടുത്തു കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഇന്ന 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 റേറ്റിനും മന്ത്ലി ഇത്ര ഇയർലി ഇത്ര എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അങ്ങ് ഇരിറ്റേറ്റഡ് ആവും പണ്ടാരും ഇത് ഏതാപ്പെടുത്താലും പൈസ കൊടുക്കണമല്ലോ ഈ ഒരു ഫീലിംഗ്
ഈ ആപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ് അറിഞ്ഞതാണ്. എല്ലാം ഫ്രീ ആണ് കേട്ടോ, എല്ലാം ഫ്രീ ആണ്. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാം ഇഷ്ടമാണല്ലോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഒന്ന് രണ്ട് ആപ്സ് എടുത്തിട്ടുണ്ട് മുമ്പ്. അതെല്ലാം ഈ പേയ്മെന്റിങ്ങനെ ഓരോ ഞാൻ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മന്ത്ലി കൊച്ചു കൊച്ചു പേയ്മെന്റ് വെച്ച് കൊടുക്കും. പക്ഷെ എന്നാലും ഓരോ മാസം ആകുമ്പോൾ അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചിരിട്ടിട്ട്. അങ്ങനെ ഞാൻ കുറെ ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്തു. ആൻഡ് ദെൻ ഐ ഇൻസ്റ്റാൾ ബീറ്റ ആപ്പ്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഫ്രീ. വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വാട്ടർമാർക്ക്. നമുക്ക് എത്രയോ സാധനങ്ങളിൽ വാട്ടർമാർക്ക് എടുത്തു കളയാൻ പറ്റില്ല. അവസാനം നമ്മൾ അതിനെ വേറെ ആപ്പ് കൊണ്ടിട്ട് അതിനെ ക്രോപ്പ് ചെയ്ത് എടുത്ത് പുറത്ത് കൊണ്ടുവരണം. ഇമാതിരി ഒത്തിരി തലവേദനകൾ വേറെ ആപ്സിലുണ്ട്. പക്ഷേ ഇതിനകത്ത് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്നത് ഫ്രീ ആണ് ഓൾ ദ ടൈം. ആൻഡ് 1000+ വീഡിയോ എഫക്ട്സും സൗണ്ടും മ്യൂസിക്കും എല്ലാം എല്ലാം ഇതിനകത്തുണ്ട്. ആൻഡ് എവറിത്തിങ്, നമുക്ക് ഏതൊരു എഫക്റ്റ് കണ്ടാലും ഹൈ കൊള്ളാം എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിരിക്കും. സോ ഞാൻ ഇതിനകത്ത് വേറെ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം, ഇതിനകത്ത് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ റെഫറൻസ് പോലത്തെ വീഡിയോസ് കാണും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിരിക്കും. അടിയിലൊരു സാധനമുണ്ട് യൂസ് എന്ന്. ആ യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എന്താ പറയുക, നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ആ ആപ്പ് തന്നെ ആ റെഫറൻസ് വീഡിയോ പോലെ നമ്മുടെ സാധനം എഡിറ്റ് ചെയ്ത് നമുക്ക് തരും. ഓൾ വി ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് സിറ്റ് ആൻഡ് വെയിറ്റ് ആൻഡ് ജസ്റ്റ് എക്സ്പോർട്ട് ആൻഡ് സേവ് ഇറ്റ്. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു ഹൗ ഇറ്റ് വർക്ക്സ്. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, സോ വീറ്റ ആപ്പ് എടുക്കുക. അത് ഓപ്പൺ ആയതുകൊണ്ട് പ്രോജക്റ്റ് എടുത്തിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് ഈ ഒരു വീഡിയോ ആണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ ഒന്ന് സ്പീഡ് കൂട്ടിയൊക്കെ നോക്കും. ഇപ്പോൾ സ്പീഡ് കൂടുന്നത് അത്ര കൊള്ളത്തിലായിരുന്നു ഈ ഗൗണിന്. സോ ഞാൻ സ്പീഡ് കുറച്ചുള്ളത് ചെക്ക് ചെയ്ത് നോക്കി. ദാറ്റ് വാസ് ഗോയിങ് ബെറ്റർ ഓഫ് മറ്റതിനെ കാട്ടിലും. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. വി കാൺട്ട് സീ ദാറ്റ് ഇൻ മെനി ആപ്സ്, വി ഡോണ്ട് സീ ദാറ്റ് ഇൻ മെനി ആപ്സ്. അപ്പോൾ ലൈക്ക് ബാക്കി പലതിനും ഫിൽറ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റും കൊടുക്കണം. ദിസ് ഇസ് ലൈക്ക് എവറി സിംഗിൾ ഫിൽറ്റർ ഇസ് ഫ്രീ. ആൻഡ് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് വാട്ടർമാർക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ചെയ്യാം. നമുക്ക് 1080p, അതായത് അത്രയും ക്വാളിറ്റിയിൽ തന്നെ സേവും ചെയ്യാം. വി കെൻ ജസ്റ്റ് ക്വിക്ക്ലി സേവ് ദ വീഡിയോ. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്തതാണ് കേട്ടോ. അതെല്ലാം എല്ലാ ആപ്പിലും ഉള്ള പോലെ ഇതിലും ഉണ്ട്. ഫ്രീ മ്യൂസിക്, എവറി സിംഗിൾ മ്യൂസിക് ഇസ് ഫ്രീ. അടുത്ത ടെംപ്ലേറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ് നമ്മൾ എടുക്കണം. ഐ ആം ജസ്റ്റ് ചൂസിങ് 3 ഓഫ് മൈ ഫേവറേറ്റ് പിക്ചേഴ്സ് ടു ഗോ ഫോർ ദി ടെംപ്ലേറ്റ്. അത് അവർ തന്നെ എഡിറ്റ് ചെയ്ത് തരും. പക്ഷേ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർ എഡിറ്റ് നടത്താം. ഞാൻ അതിനെ കുറച്ച് സൂം ചെയ്യുകയാണ് ഫോട്ടോസിനെ എല്ലാം എടുത്തിട്ട്. ഓരോ ഫോട്ടോസിലും അവർ എഡിറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കും. വി കെൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് സൂം ആൻഡ് ഡു വാട്ട് എവർ വി ലൈക്ക്. ഞാൻ എല്ലാ ഫോട്ടോസിനെയും കുറച്ച് സൂം ചെയ്യാണ്. ദാറ്റ് മെയ്ഡ് ദ വീഡിയോ ലുക്ക് ബെറ്റർ. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. ഇറ്റ് വാസ് കമ്മിങ് ഔട്ട് വെൽ, ഇറ്റ് വാസ് കമ്മിങ് ദിസ് വേ. മ്യൂസിക്കൊക്കെ അവർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ സേവ് ചെയ്യാം. നമുക്ക് വേണ്ട രീതിയിൽ ഫോട്ടോമാർക്കൊക്കെ മാറ്റി തന്നെ സേവ് ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ കാണിച്ചായിരുന്നു ഹൗ ടു ഡു ഇറ്റ്. ലെറ്റ്സ് ജസ്റ്റ് സീ ഹൗ ഇറ്റ് കെയിം ഔട്ട്. ഓക്കെ, അപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പ്രോജക്റ്റ് എടുക്കുക, ഒരു വീഡിയോ ഉണ്ടാക്കി എടുക്കുക, ക്വിക്ക് ക്വിക്ക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമല്ല കുത്തി ഇരുന്നത് പഠിക്കാൻ വയ്യ. ടെംപ്ലേറ്റ്സ് പോലെ ക്വിക്ക് ക്വിക്ക് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് പോകണമെങ്കിൽ ടെംപ്ലേറ്റ് എടുക്കുക, ഇഷ്ടമുള്ള സാധനം ക്ലിക്ക് ചെയ്യുക, വീഡിയോ അവരങ്ങ് എഡിറ്റ് ചെയ്ത് തരും. നമ്മൾ വെറും സേവ് ചെയ്യുക, ഫോണിൽ സ്പേസ് മാത്രം മതി കേട്ടോ. സാധനം സേവ് ചെയ്യുക യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ, എവിടെയാണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യണം. സോ ജസ്റ്റ് താങ്ക് മീ ലേറ്റർ. ഓൾ ഓഫ് യു ജസ്റ്റ് ഗോ ഡൗൺലോഡ്. ഇറ്റ്സ് എ നോൺ ചൈനീസ് ആപ്പ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ബാൻ ഒന്നും ആവാൻ പോകുന്നില്ല. സോ ഇറ്റ്സ് ഓൾ ഫ്രീ, ജസ്റ്റ് ഗോ ഡൗൺലോഡ് ഫ്രം പ്ലേ സ്റ്റോർ ടുഡേ. പിന്നെന്താണ്, പിന്നെ ഏതോ ഒരു സാധനം കൂടെ എൻ്റെ ഫോണുണ്ടല്ലോ. പിന്നെ വാട്സാപ്പ്, പിന്നെ VPS ഓഫീസ്, നമ്മുടെ PDFും സാധനങ്ങളൊക്കെ വരുന്ന സാധനങ്ങളില്ലേ അത്. പിന്നെ യൂട്യൂബ് മ്യൂസിക്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്താലും അവരെ ഞാൻ എടുത്ത് YT മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവനും ഇപ്പം ഇറക്കി. ഞാൻ എൻ്റെ മറ്റേ ഫോണിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടത് കാണുന്നത്. സോ യാ, ഐ ഹോപ്പ് ദിസ് വീഡിയോ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് അതിനു വേണ്ടി ആപ്സ് ഒന്നും ഈ ഫോണിനകത്ത് ഇല്ലായിരുന്നു. ബട്ട് ദെൻ യെസ്, വീറ്റ ആപ്പ് മാത്രം എനിക്ക് എടുത്ത് പറയാനുണ്ട്. എന്നാൽ കാരണം അതൊരു നിങ്ങളാരും മേ ബി കേട്ടില്ലാത്ത ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദി ആപ്പ് ടു യു. ആൻഡ് സാധനങ്ങളെല്ലാം എളുപ്പമാണല്ലോ. നിങ്ങളെല്ലാവരും എന്താ പറയുക, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിനകത്തോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടൊന്ന് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദി വീറ്റ ആപ്പ്. ബിക്കോസ് എന്താ പറയുക, സാധനം മൊത്തം ഫ്രീ ആണ്, അതാണല്ലോ നമുക്ക് വേണ്ടത്. വി ആർ ഓൾ ലുക്കിംഗ് ഫോർ ഫ്രീ തിങ്സ്, റൈറ്റ്?
ഫേസോ വാട്ടർമാർക്കും എടുത്തു കളഞ്ഞു ഫ്രീ ആയിട്ടുള്ള അടിപൊളി എഫക്ട്സും യൂസ് ചെയ്തു എല്ലാ വീഡിയോസും പോരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി വീഡിയോസിനകത്ത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്താൽ മതി അണ്ടർസ്കോർ ദിയാകൃഷ്ണ അണ്ടർസ്കോർ അവിടെ വന്ന് എനിക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് ദിയ ഐ യൂസ് ടു ബീറ്റ് ഐ ലവ് ഇറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം till then bye guys